ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ജിഞ്ചർ വാട്ടറാണ് കുടിക്കുന്നത്. ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രഷ് ചെയ്തിട്ട് ഇടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തിളപ്പിക്കുക, നന്നായി തിളപ്പിക്കുക. എന്നിട്ട് 3 ഗ്ലാസ് വെള്ളം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുടിക്കൂ കേട്ടോ. തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ 2 മുട്ട ബോയിൽ ചെയ്തിട്ട് കുറച്ച് ലെറ്റ്യൂസും അനിയനും സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു സാലഡ് പോലെ കഴിക്കാൻ എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയുന്ന കളർ കാണിച്ചു കൊടുക്കാം. ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് എന്നാ പായസം അതൊക്കെ കാണിക്കല്ലേ എവിടെ നീയെ കഴിക്കുന്ന നോക്കിയേ. കഴിഞ്ഞ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ചെറുപയറും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ചുമ്മാ വേവിച്ചെടുത്തതാണ് ഇന്നത്തെ എൻ്റെ ചെറുപയർ കറി കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നത് കുറച്ച് ചോറ്, 1 ടീസ്പൂൺ തൈര്, പിന്നെ 100 ഗ്രാം ചെറുപയർ, കുറച്ച് മാങ്ങാ ചമ്മന്തി. ഇത്രയാണ് കേട്ടോ. തൈര് ശരിക്കും വണ്ണം കുറയ്ക്കുമ്പോൾ നല്ലതല്ല, അപ്പോൾ മോര് ആക്കി കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ എനിക്കിപ്പം വിശന്ന് പോയി, അതുകൊണ്ട് ഞാനിത് തൈര് 1 സ്പൂൺ എടുത്ത് അങ്ങ് കഴിക്കുക. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച കാബൂളി ചനയാണ് ഇത്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ചന മസാലയാണ് ഇതിലേക്ക് ഇടുന്നത്. നിങ്ങളുടെ അടുത്ത് ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് ഒന്നും ഇല്ലെങ്കിൽ വെജിറ്റബിൾ മസാല പൗഡർ ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഈ വെള്ളക്കടല 150 ഗ്രാമേ കഴിക്കുന്നുള്ളൂ, അത് കൂടുതൽ കഴിക്കരുത് കേട്ടോ. 2ാമത്തെ ദിവസം എൻ്റെ 300 ഗ്രാമാണ് കുറഞ്ഞത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇത് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം രാവിലെ ഞാൻ 3 ഗ്ലാസ് വെള്ളം രാവിലെ കുടിക്കും. ജീരകവെള്ളമാണ് കേട്ടോ ഇന്ന് കുടിക്കുന്നത്. ചെറിയ ചൂടോടുകൂടിയുള്ള ജീരകവെള്ളം 3 ഗ്ലാസ്, പിന്നെ 1 ഹെർബൽ ടീ ആണിത്. അപ്പോൾ ഈ ഹെർബൽ ടീ കുടിച്ചതിന് ശേഷം 1-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മ്യൂസ്ലിയാണ് കഴിക്കുന്നത്. 60 ഗ്രാമാണ് എടുത്തേക്കുന്നത് കേട്ടോ, വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രേ ഞാൻ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഓട്സിലേക്ക് ഞാൻ ആൽമണ്ട് മിൽക്ക് 200 ml ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഗ്രേപ്പ് ഫ്രൂട്ട് കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ സൈസ് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. ഫ്രൂട്ട് കഴിക്കാൻ പറഞ്ഞ ഒരു ആന ഗ്രേപ്പ് ഫ്രൂട്ടാണ് കഴിക്കാൻ പോണേ. ചക്കപ്പഴം. ഉച്ചത്തേക്ക് ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. മസാല തേച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും എണ്ണ ആവശ്യമില്ലല്ലോ. എണ്ണ ഇല്ലാത്ത ഒരു മെനു ആണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു നിഞ്ചയുടെ പ്രഷർ കുക്കറാണ് കേട്ടോ. ഞങ്ങൾ ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് ചപ്പാത്തിയും കുറച്ച് ലെറ്റ്യൂസും ചിക്കൻ ചിലപ്പോൾ ഞാൻ 1 പീസും കൂടെ എടുക്കും കേട്ടോ. ഇപ്പോൾ ഇത്രയേ വയ്ക്കാൻ സ്ഥലമുള്ളൂ. അപ്പം ഞാൻ ഈ ചപ്പാത്തി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊന്നും കഴിക്കില്ല. 1/2 മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുന്നത് നിർത്തി. ഇനി കഴിച്ച് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഞാൻ രാവിലെ തൊട്ട് ഇത്രയും നേരം വരെ ഇത്രയാണ് കുടിച്ചത്. ഇങ്ങനത്തെ ബോട്ടിലേ ഉണ്ടല്ലോ ടൈമും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാനിപ്പോൾ 3 മണി കഴിഞ്ഞു ഇവിടെ. ആ സമയം കൊണ്ട് ഏകദേശം രാവിലെ ഞാൻ വേറെ കുറച്ച് 3 ഗ്ലാസ് വെള്ളം കുടിച്ചായിരുന്നു. അത് കൂടാതെ ഇപ്പോൾ 1.5 ലിറ്റർ ഞാൻ കുടിച്ചു. തിരിച്ചിട
എണ്ണ ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. നല്ല പാനാണെങ്കിൽ അടിയിൽ ഒട്ടി പിടിക്കത്തില്ല. അപ്പം ഞാൻ മൂന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് രാത്രി നന്നായിട്ട് വിശന്നു. അപ്പം ഞാൻ കുറച്ച് മുന്തിരി കഴിച്ചു. എല്ലാ ദിവസവും രാവിലെ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഒരു ഗ്രീൻ ടീ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് കേട്ടോ. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നും ഞാൻ ഓട്സ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് കുറച്ച് ആൽമണ്ട് മിൽക്കും കൂടി ഇതിലേക്ക് ചേർക്കും. മ്യൂസിലി ഉണ്ടല്ലോ, ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ 200 ml ആൽമണ്ട് മിൽക്ക് ചേർക്കുന്നത്. അപ്പം ഇതാണ് ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ ഉച്ചത്തേക്കുള്ള ലഞ്ച് തയ്യാറാക്കാണ്. അപ്പം ഞാനിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓയിലില്ലാതെ ജസ്റ്റ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി. അപ്പം സവാളയും ഒരു സവാള, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത്. പിന്നെ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഞാൻ വേവിക്കുകയാണ്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണേ. മാങ്ങാ ചമ്മന്തിയാണ്. തേങ്ങ, മാങ്ങ, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. എൻ്റെ ഫേവറേറ്റ് മാങ്ങാ ചമ്മന്തി ആട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. അപ്പം വേറെ ഒന്നും വേണ്ട, ചോറും ഇത് മാത്രമായാലും മതി. അപ്പം മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, കടലയും റെഡിയായി. ഇനി ഞാൻ 12:30 കേട്ടോ കഴിക്കത്തുള്ളൂ. ഒരു 5 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. ഞാൻ 100 grams ആണ് കേട്ടോ എടുക്കുന്നത്. കടലക്കറി കുറേ നമുക്ക് കഴിക്കാൻ പാടില്ല, വളരെ കാലറി കൂടുതലാണ് കടലക്കറിക്ക്. അപ്പോൾ 100 gram അളന്ന് ആണ് ഞാൻ കഴിക്കുന്നത്. ഇത് കൂടുതൽ ഞാൻ കഴിക്കത്തില്ല, കഴിക്കണമെന്ന് തോന്നും പക്ഷെ കഴിക്കരുത്. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡിയായി. ചോറ് കുറച്ച് ചോറ്, കുറച്ച് 100 gram കടലക്കറി, ലെറ്റ്യൂസ്, പിന്നെ ലെറ്റ്യൂസ് ഇഷ്ടം പോലെ കഴിച്ചാലും കാലറീസ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ഫില്ലിങ്ങിന് വേണ്ടിയാണ് ലെറ്റ്യൂസ് കഴിക്കുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് മാങ്ങാ ചമ്മന്തി. അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഓൾമോസ്റ്റ് ഒരു 6 hours ബ്രേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 6 hours കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറുണ്ണുന്നത്. ലഞ്ച് ടൈം, എൻ്റെ ലഞ്ച് ടൈം 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഒരു 6 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പയർ കഴിച്ചു, ഒരു ഫ്രൂട്ട് ഞാൻ എടുത്തായിരുന്നു. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഡിന്നർ. റാപ്പിൻ്റെ അകത്ത്, ഇത് ടോട്ടില്ല റാപ്പ് ആണേ. ഇതിൻ്റെ 150 calories ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് കയറത്തില്ല. ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ പിച്ചി അങ്ങ് ഇട്ടു. എന്നിട്ട് ഇത് ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനി ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്യും. ഇത് അവക്കാഡോ ആണ്, പിന്നെ ഒരു തക്കാളി, കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ ലെറ്റ്യൂസ്. ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങും ആണ്. ഈ അവക്കാഡോ നമുക്ക് വിശക്കത്തേ ഇല്ല കേട്ടോ അവക്കാഡോ കഴിച്ച, കാരണം അതിന് നല്ല കാലറി ഉണ്ട് അവക്കാഡൊക്കെ. അതുകൊണ്ട് നമുക്കതങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവാണ്.